അതുവരെയുള്ള എൻ്റെ ഒരു കാലം കോളേജിൽ നിന്ന് റെയിൽവേയിൽ ചേർന്നു, അതായത് 81-ൽ റെയിൽവേയിൽ ചേർന്ന് ഈ 91 വരെയുള്ള 10 വർഷം എന്ന് പറഞ്ഞാൽ സാഹിത്യം ഒരു പ്രയോറിറ്റി അല്ലാത്ത കാലമാണ്. വായിക്കുന്നുണ്ട്, അതത്ര സാഹിത്യമാണ് നമ്മുടെ ഏരിയ എന്നുള്ള തരത്തിൽ വായിക്കുന്നതല്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, സോഷ്യോളജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥിരമായിട്ട് റോയൽ എക്കണോമിക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ ജേണൽ സ്ഥിരമായിട്ട് വരുത്തി വായിക്കുന്ന ഒരു കാലമാണ്. ഇൻട്രസ്റ്റ് മുഴുവൻ അത്തരമൊരു ഏരിയയിൽ നമ്മുടെ അന്വേഷണങ്ങളുടെ ചിന്തകളുടെ ഒക്കെ അങ്ങനെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ഉണ്ടായിട്ടില്ല അതിനകത്ത്. റെയിൽവേ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനകത്ത് എക്കണോമിക്സിൽ നമ്മൾ കൂടുതൽ വൈദഗ്ധ്യം നേടിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മളിലേക്ക് എത്തുന്ന ചിന്തകൾ വളരെ വൈൽഡ് ഫാൻറ്റസികളായിട്ട് മാറുന്നത് ഈ ഗുഡ്സ് ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന കാലത്താണ്. അന്ന് വായനയൊന്നും നടക്കുന്നില്ല, നമ്മൾ വളരെ ഭ്രാന്തമായിട്ട് ചിന്തിക്കുന്നു. ഈ ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ ഉദാഹരണമായിട്ട് ഒന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്തെങ്കിലും ഒരു കോസ്മിക് എക്സ്പ്ലോഷൻ സംഭവിച്ച് പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഭൂമി ഇപ്പോൾ തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥ എങ്ങനെയായിരിക്കും? ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങി കാലത്തെഴുന്നേൽക്കുമ്പോൾ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യൻ വീണ്ടും പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിച്ചുയരുന്ന അവസ്ഥ എന്തായിരിക്കും? കാലം പിന്നിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? പെട്ടെന്നൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് തോന്നാം. അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ചിന്ത പിന്നീട് എന്നെ ആൽഫ എന്ന് പറയുന്ന ഒരു നോവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് 90-കളുടെ അവസാനത്തിലാണ് ഈ നോവൽ. ഞാൻ എൻ്റെ ഇത്തരം റിസർച്ചും ബാക്കി കാര്യങ്ങളും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധ്യമാകുന്ന ഒരു സമയത്ത് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്കാണ് ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. അത് ഈ കൺട്രോൾ ഓഫീസിൽ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ കൺട്രോൾ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. റെയിൽവേയെ പറ്റി ഒരുപാട് സ്റ്റഡീസ് നടത്താം, റെയിൽവേയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. അതൊക്കെ ഒരു മിഥ്യാധാരണയാണെന്ന് ബോധ്യമായതിന് ശേഷം എനിക്ക് എന്നെ ആവിഷ്കരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സമൂഹത്തിനോട് പറയാനുള്ളത് പറയാൻ, എനിക്ക് സമൂഹത്തിൽ ഇടപെടാൻ കംഫർട്ടബിളാകുന്ന ഒരു വഴി ചിലപ്പോൾ സാഹിത്യമായിരിക്കാം എന്നൊരു തോന്നൽ 90-കളുടെ അവസാനത്തിലാണ് ആൽഫ എന്ന നോവൽ ഞാൻ എഴുതാൻ തുടങ്ങി. ആൽഫ എന്ന നോവലിൻ്റെ വിഷയം ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റാണ്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഒരു പരീക്ഷണം അസാധ്യമാണ്, പതിവില്ല. കാരണം മനുഷ്യരാണ് അതിൻ്റെ വിഷയം. പക്ഷേ ആൽഫയിലെ ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് ഒരു പൊളിറ്റിക്കൽ മെറ്റഫറാണ്. മനുഷ്യനിൽ ആർജിതമായ അറിവ്, സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു അന്വേഷണമാണ്. അപ്പം അന്ന് സാഹിത്യത്തിനെക്കുറിച്ച് എനിക്ക് വലിയ ഇതില്ല. എൻ്റെ ഒരു ബന്ധം സാഹിത്യരംഗമായിട്ടുള്ള ബന്ധവും അത്ര കാര്യമായിട്ടൊന്നുമില്ല എനിക്ക്. ഈ കോഴിക്കോട് കാലത്തിന് ശേഷം പിന്നീടൊക്കെ അധികവും ഞാനും ഈ എക്കണോമിക്സ് വഴികളുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. സമാന്തരമായിട്ട് നമ്മൾ ഒരു വായനാശീലമുള്ളത് കൊണ്ട് വായിക്കുന്നു എന്ന് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കണം സാഹിത്യം, എന്ത് രീതിയിൽ എഴുതണം, ഇത്തരം ചിന്തകളൊന്നും എന്നെ അലട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിൽ തോന്നിയ പോലെ ഈ ഒരു ചെറിയ നോവൽ എഴുതി തീർത്തു. അപ്പം അത് എഴുതി തീർത്തപ്പോഴും തുടർന്ന് ഒരു സാഹിത്യ മേഖലയിൽ നമ്മൾക്ക് കൂടുതൽ എഴുതണമെന്നോ അങ്ങനെ ആയിരിക്കും നമ്മുടെ വഴിയിൽ നിന്നും ചിന്തിക്കുന്നൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് വൈശാഖം ഭാഷയാണ് കാണിക്കുന്നത്. മലയാളത്തിൽ റെയിൽവേ സംബന്ധമായി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള
ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള വൈശാഖ മാഷ് എനിക്ക് കുറേ കാലമായിട്ട് അറിയാം. അദ്ദേഹം പാലക്കാട് താമസിക്കുന്നു. റെയിൽവേയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഒരു പാരല കോളേജൊക്കെ നടത്തുന്ന കാലമാണ്. അപ്പോൾ മാഷ് ഇത് വായിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് കുഴപ്പമില്ല, ഇത് എന്തായാലും പ്രസിദ്ധീകരിക്കണം, വ്യത്യസ്തമാണ്, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം തോന്നി. അപ്പോൾ ഞങ്ങൾ റെയിൽവേക്കാർക്ക് പുറത്തുള്ള എഴുത്തുകാരായിട്ടൊന്നും അത്ര വലിയ ബന്ധമൊന്നുമില്ല ആ കാലത്ത്. പക്ഷേ മാഷ് പറഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ്. മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ബാലികയുടെ ഓഫീസിൽ പോയി, ഈ സാഹിത്യരംഗത്തെ രീതികളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ ധരിക്കുന്നത് എന്നെപ്പോലെ ആദ്യമായിട്ട് എഴുതുന്ന എല്ലാവരും ധരിക്കുന്ന പോലെ ഞാൻ എഴുതിയത് ഒരു മഹത്തായ കൃതിയാണെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. ഇത് കൊണ്ടു കൊടുത്താൽ ഉടനെ വാസികൾ പ്രസിദ്ധീകരിക്കുമെന്നും ധരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പത്രാധിപർ ഇത് വാങ്ങി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, തൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, ഇതൊന്നും വായിക്കാൻ ഇവിടെ ആളില്ല, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല, പോയി ഡി ടി പി ചെയ്ത് കൊണ്ടുവരൂ, പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡി ടി പി ചെയ്ത് കൊടുക്കാം. അന്ന് ഡി ടി പി ഒക്കെ തുടങ്ങുന്ന ഒരു കാലമാണ്, ഇപ്പോൾ ഒരു 2002 ഈ സംഭവം നടക്കുന്നത്. അത്ര വ്യാപകമായിരുന്നു തോന്നുന്നില്ല, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽ വരെ എത്തിയിട്ടേ ഉള്ളൂ, തിരിച്ചു വിളിച്ചു, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ, ഡി ടി പി ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചു എന്ന് വെച്ച് കത്തയക്കുകയും ഫോൺ ചെയ്യുമെന്നും ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്, ഇത് എപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു ചോദിച്ച്, പ്രസിദ്ധീകരിക്കുന്നു പ്രതീക്ഷിക്കുകയേ വേണ്ട, ഇതുപോലെ കുറേ ആളുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ എപ്പോഴാണ് വായിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത്രയും കേട്ടപ്പോൾ എനിക്ക് വലിയൊരു വിഷമം തോന്നി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയാണെങ്കിൽ എന്തിനാണത് ഡി ടി പി ചെയ്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്, എന്തായാലും വായിക്കും എന്ന് തന്നെ വലിയ ഉറപ്പില്ല, ചോദിക്കാനും പാടില്ല. അപ്പോൾ അവിടുന്ന് പോന്നു. മറ്റ് ഒരു മാസികയിൽ ഇതുപോലെ അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നീട് അവിടെ പോകാനുള്ള ഒരു അതിനടുത്ത് പോകാനുള്ള ഒരു അവസരം വന്നപ്പോൾ അതിൻ്റെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അയച്ചു തന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു, കാണുന്നില്ല. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ അതിൻ്റെ വേറെ കോപ്പി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സർക്കാർ സർവീസിലുള്ള ജോലിക്കാരായതുകൊണ്ട് എന്ത് കാര്യം ആർക്കും കൊടുക്കുമ്പോൾ കോപ്പി സൂക്ഷിച്ചിട്ടേ കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ഇതിലും അതേപോലെ തന്നെയായിരുന്നു, എൻ്റെ കയ്യിൽ കോപ്പി വേറെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ പത്രാധിപരുടെ ബോർഡുകൾ, മുഖ്യപത്രാധിപരുടെ, ഞാൻ സഹപത്രാധിപരുടെ റൂമിൽ പോയിട്ടാണ് ഇതൊക്കെ അന്വേഷിച്ചത്. അപ്പോൾ എസ് ജയചന്ദ്രൻ നായർ എന്നെഴുതിയിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഇതൊക്കെ വായിച്ച് അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഞാൻ നേരെ ജയചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ എൻ്റെ ആ ഒരു നോവൽ ഇങ്ങോട്ട് അയച്ചിരുന്നു, അപ്പോൾ ഇവിടെ അന്വേഷിക്കുമ്പോൾ അത് കാണുന്നില്ല, മിസ്സായിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പത്രമാപ്പീസല്ലേ, ആരെങ്കിലും വായിക്കാൻ കൊടുത്തതായിരിക്കുമല്ലോ, അവരുടെ കയ്യിലും ഉണ്ടാവുമോ, അത് വേറെ കോപ്പി കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, വേറെ കോപ്പിയുണ്ട്, ആ കോപ്പി എൻ്റെ കയ്യിൽ തരൂ, രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചോളൂ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പി സാറിൻ്റെ കയ്യിൽ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും വാങ്ങി തിരിച്ചു പോന്നു. രണ്ടാഴ്ചയും രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. നമ്മൾ വലിയ ആകാംക്ഷയോടെ കൂടിയിട്ടാണ്, ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റർമാരിൽ ഒരാളായിട്ടുള്ള ജയചന്ദ്രൻ സാറിൻ്റെ കയ്യിലാണ് നമ്മുടെ നോവലിൻ്റെ കോപ്പി ഇരിക്കുന്നത്. കലാകൗമുദിയിൽ നിന്ന് അദ്ദേഹം മലയാളത്തിൽ വന്ന് മലയാളം നല്ല രീതിയിൽ നടക്കുന്നൊരു സമയമാണ്. പക്ഷേ ഒരു ഭയമുണ്ട്, ഇതൊക്കെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് തിരിച്ച് ചോദിക്കുമെന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഞാൻ ഫോണിൽ
വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ച് പോകും. അദ്ദേഹം എന്നോട് പറഞ്ഞ അത് വളരെ എൻകറേജിങ് ആയിട്ടായിരുന്നു. ഞാൻ വായിച്ചു, കുഴപ്പമില്ല, തിരക്കിട്ടില്ല, നന്നായിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കേണ്ടതാണ്, പ്രസിദ്ധീകരിക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതുപോലെ മാറ്റി വെച്ച ഒരു നാലഞ്ചെണ്ണം വേറെയുണ്ട്, ഒരേ സമയം മാസികയിൽ ആഴ്ചപ്പതിപ്പ്, മാസികയല്ല അത് വാരികയാണ്, വാരികയിൽ രണ്ട് നോവലാണ് കൊടുക്കുന്നത്. ഇതെല്ലാം പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു കൊല്ലത്ത് കൂടുതലാവും. ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും എഴുത്തുകാരുടെ, അദ്ദേഹം എന്ന് പറഞ്ഞ പുനത്തിലിൻ്റെയോ MTയുടെയോ പോലെ ആരുടെയെങ്കിലും ഒരു നോവൽ കിട്ടുകയാണെങ്കിൽ അത് ആദ്യം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് രാമകൃഷ്ണൻ ഒരു കാര്യം ചെയ്യും, ഞാനൊരു അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിൽ DC ബുക്സിന് അയച്ചു കൊടുക്കും, അവർ മുമ്പേ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പ്രസിദ്ധീകരിച്ചോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ DC ബുക്സിന് ഞാനങ്ങനെ അയച്ചാൽ അവർ പ്രസിദ്ധീകരിക്കൂ? ഇത് കിട്ടിയാൽ എന്തായാലും പബ്ലിഷ് ചെയ്യും, അതിലൊന്നും സംശയം വേണ്ട. എന്നിട്ട് ജയചന്ദ്രൻ സാറാണ് എനിക്ക് DC ബുക്സിലെ പബ്ലിക്കേഷൻസ് മാനേജർ AV ശ്രീകുമാറിൻ്റെ അഡ്രസ്സ് തരുന്നു. അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞതാണ്, AV ശ്രീകുമാർ, പബ്ലിക്കേഷൻസ് മാനേജർ, DC ബുക്സ്, കോട്ടയം. നമ്മൾ ഞാൻ ആ അഡ്രസ്സിൽ ഈ നോവൽ അയച്ചു കൊടുക്കും. അപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവരും എന്തെങ്കിലും പറയുമായിരിക്കും എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇവർ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ മദ്രാസിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്, വീട്ടിലേക്ക് വിളിച്ചത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും, എന്നോട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനും പറയും. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം, നോവൽ ആൽഫ, പ്രസിദ്ധീകരിക്കുന്നത്. എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്ത് തമിഴ് പോയറ്റാണ്, മനുഷ്യപുത്രൻ എന്നാണ് പേര്. മനുഷ്യപുത്രൻ ആ കൊല്ലം സംസ്കൃതി അവാർഡ് കിട്ടിയിട്ടുള്ള കൊല്ലമാണ്. 35 വയസ്സിൽ താഴെയുള്ള എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഒരു നാഷണൽ അവാർഡാണ്. മനുഷ്യപുത്രൻ ഹാൻഡിക്യാപ്റ്റാണ്, മുഴുവൻ സമയവും വീൽചെയറിലിരിക്കുന്നതാണ്. തമിഴിലെ ശ്രദ്ധേയനായൊരു പോയറ്റ് എന്നതിലുപരി അവിടെ ഉയർമ്മ എന്ന് പറഞ്ഞൊരു മാസികയൊക്കെ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നി, മനുഷ്യപുത്രനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി ഏതെങ്കിലും മാസികയിൽ അയക്കാം. അപ്പോൾ ഞാൻ മദ്രാസിൽ ചെന്നതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിടയ്ക്ക് കാണാറുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മനുഷ്യപുത്രനെ കാണുന്നു. ഹമീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്, തൂലികാനാമാണ് മനുഷ്യപുത്രൻ. അപ്പോൾ കണ്ട് ഞാൻ ഈ കാര്യം പറയുന്നു, ഇപ്പോൾ ഏതായാലും സംസ്കൃതി അവാർഡ് കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ താങ്കളെക്കുറിച്ച് എഴുതി മലയാളത്തിൽ ഏതെങ്കിലും മാസികയിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, സന്തോഷം, അദ്ദേഹത്തിനെ പറ്റി ഞാൻ എഴുതാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സന്തോഷമാണ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കില്ലേ നന്നാവുക, എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. അപ്പോൾ തമിഴിൽ പേട്ടി എന്നാണ് പറയുക, ഇൻ്റർവ്യൂവിന് നീങ്കൾ ഒരു പേട്ടിയെ എടുക്കലാമേ, നിങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്യല്ലേ നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാവാം. ഞാനൊന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. 4-5 ദിവസം കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യനെയറോട് കൂടി ഞാൻ മനുഷ്യപുത്രൻ്റെ താമസ സ്ഥലത്ത് വീണ്ടും എത്തും. അപ്പോൾ അതുവരെ എൻ്റെ ഒരു ധാരണ, എനിക്ക് തമിഴ് അറിയാമെന്നുള്ള.
കാരണം തമിഴിലെ ലിറ്ററി ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കുറേ വായിക്കും. ആനന്ദവിഘടൻ, കുമുദം അതൊക്കെ വായിക്കുന്നുണ്ട്. അത്യാവശ്യം തമിഴ് സംസാരിക്കാം. തമിഴ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് കുറേ അത്തരം വായനകളുണ്ടായിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് മനുഷ്യപുത്രനോട് ഉള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ പോകുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ ഹമീദ് ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. ഉത്തരം പറയുമ്പോൾ അദ്ദേഹം തമിഴിൽ തന്നെയാണ് പറയുന്നതെങ്കിലും കുറച്ചും കൂടെ കാഠിന്യമുള്ള ഒരു തമിഴിലാണ് പറയുന്നത്. സാധാരണ എന്നോട് സംസാരിക്കാറുള്ള സംസാര ഭാഷയിലല്ല പറയുന്നത്, കുറച്ചും കൂടെ ഒരു അക്കാഡമിക് ലാംഗ്വേജിലാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിട്ടാണ് അതിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കുന്നതും ആ ഇൻ്റർവ്യൂ എഴുതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇത് ഭാഷാ പോഷണിക്കാണ് അയച്ചു കൊടുക്കുന്നത്. കെ സി നാരായണൻ സാറാണെന്ന് എഡിറ്റർ കെ സിക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. പക്ഷേ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിൽ, രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ, ഒരു ലക്കം കഴിഞ്ഞ് അടുത്ത ലക്കത്തിൽ ഇത് അച്ചടിച്ചു വരുന്നു. മനുഷ്യപുത്രൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തവരും ഉള്ളവരൊക്കെയായ പല ആളുകളും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നു. നന്നായി മനുഷ്യപുത്രനെ പറ്റിയിട്ട് എഴുതിയത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. നമുക്കൊരു സന്തോഷം തോന്നുന്നു. അതുമാത്രമല്ല, ഒരു കത്ത് വരികയാണ് കെ സി നാരായണൻ സാറിൻ്റെ. ആ കാർഡിൽ ആകെ രണ്ടോ മൂന്നോ വാചകമേ ഉള്ളൂ. ഇനിയും അഭിമുഖങ്ങൾ ചെയ്തയക്കണം, തമിഴിൽ നിന്ന് ഇനിയും അഭിമുഖങ്ങൾ ചെയ്തയക്കണം, പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. തമിഴിൽ എനിക്കറിയാവുന്ന വീണ്ടും വേറെ ഒരുപാട് എഴുത്തുകാരുണ്ട്. അഭിമുഖങ്ങൾ ചെയ്തയച്ചാൽ പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കത്ത് വന്നിരിക്കുന്നത്. മനുഷ്യപുത്രനോട് തന്നെയാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. കെ സി അങ്ങനെ ഒരു കത്തൊന്ന് അയച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ തമിഴുമായി ബന്ധപ്പെട്ട കൂടുതൽ എഴുത്തൊന്നും നടത്തില്ലായിരുന്നു. ലിറ്ററേച്ചറിൽ തന്നെ കൂടുതൽ ഇടപെടുമോ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കത്ത് വലിയ തോതിൽ എന്നെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്കൊരു എഴുത്തിലേക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ട്. എഴുത്ത് എൻ്റെ ഒരു വഴിയാണെന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് വൈശാഖ മാഷാണ് അതിന് ഒരു തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ജയേന്ദ്രൻ സാർ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. പിന്നീട് ഈ മനുഷ്യപുത്രനോടുള്ളൊരു സൗഹൃദവും ആ ഇൻ്റർവ്യൂ കെ സി പ്രസിദ്ധീകരിച്ചതുകൊണ്ടാണ്. ഒരു ജേർണലിസം ഒക്കെ സ്വഭാവമുള്ള ഒരു സാധനമാണ് അത്. അത്ര ഒരു ക്രിയേറ്റീവ് വർക്കല്ല ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂ അല്ലേ. തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ മനുഷ്യപുത്രനായിട്ട് തന്നെ സംസാരിച്ചു. നമ്മുടെ ഇൻ്റർവ്യൂവിന് നല്ല റെസ്പോൺസ് ഉണ്ട്. ഭാഷാഭൂഷണി കൂടുതൽ തമിഴ് എഴുത്തുകാരുടെ ഇൻ്റർവ്യൂസ് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നും പറഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. ഇനി ആരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹത്തിനോട് സജഷൻസ് ചോദിക്കുക. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് ആളുകളുണ്ട്, നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. എന്നാലും തമിഴ് സാഹിത്യ രംഗത്ത് കുറേ അറിയാവുന്ന, തമിഴ് സാഹിത്യത്തിൻ്റെ ഒരു സ്വഭാവം അറിയാവുന്ന ആളെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. തമിഴ് സാഹിത്യ രംഗത്ത് വളരെ വ്യത്യസ്തമായ നിലപാടുകളുള്ള നിരവധി ഗ്രൂപ്പുകളുടെ സ്ഥലമാണ്. ഇതിനോടൊന്നിനോടും ചേർന്ന് നിൽക്കാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഉള്ള ഇൻ്റർവ്യൂസ് വരാനാണ് താല്പര്യം. ഒരേപോലത്തെ ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ തന്നെ ആവർത്തിച്ച് വരുന്നതിലല്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് വരും. അപ്പോൾ അത് അദ്ദേഹം ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ട് പേർ നിർദ്ദേശിക്കുന്നു. ഒന്ന് ചാരു നിവേദിതയാണ്, രണ്ടാമത് എസ് രാമകൃഷ്ണൻ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലും താമസ സ്ഥലത്തുമൊക്കെ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ വളരെ അടുത്ത സൗഹൃദമൊന്നും പറയാനില്ല, ഞങ്ങൾക്കറിയാം പരസ്പരം എന്ന് മാത്രം. ഈ രണ്ട് ഇൻ്റർവ്യൂകളും കുറേ കൂടി ഗൗരവമായിട്ട്, നേരത്തെ മനുഷ്യപുത്രനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ
ഈ സംസ്കൃതി അവാർഡ് കിട്ടി ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഒരു പ്രസക്തി കൊടുത്തിരുന്നത്. അതിലുപരിയായി കുറേ ഗൗരവമുള്ള ഇൻ്റർവ്യൂസ് വേണം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഈ രണ്ട് എഴുത്തുകാരുടെയും കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് അവരെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇൻ്റർവ്യൂ. എസ് രാമകൃഷ്ണനെയാണ് ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എസ് രാമകൃഷ്ണനോട് വളരെ ദീർഘമായിട്ട് സംസാരിച്ച് പല ദിവസങ്ങൾ കണ്ടതിന് ശേഷം ആ ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നു. അത് ഭാഷാഭൂഷണിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ ചാരു നിവേദിതയും കാണുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും തയ്യാറാക്കുന്നു. അതും കുറേ ദിവസം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ ഉടനെ ചാരു നിവേദിത നിരന്തരമായിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ വളരെ താല്പര്യമെടുത്തിട്ടാണ് ഈ ഇൻ്റർവ്യൂ. പല ചോദ്യങ്ങളും അദ്ദേഹം തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ഈ ഇന്ത കേൾവി കേൾക്കലാമേ എന്നാ എനിക്ക് പിടി ചൊല്ല മുടിയും. എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നത് പോലും അദ്ദേഹം തന്നെയാണ്. എനിക്കത് അപ്പോൾ വളരെ ഹെൽപ്പ് പോലെയാണ് തോന്നിയത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഉത്തരങ്ങൾ അത് തയ്യാറാക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ മറ്റ് എസ് രാമകൃഷ്ണനൊക്കെ ആണെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻ്റർവ്യൂ വരുന്ന പോലെയുള്ളൂ. പക്ഷേ ചാരുവിൻ്റെ കാര്യത്തിൽ ചാരു ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതും അത് എഴുതി തയ്യാറാക്കുന്നതും. എഴുതി കഴിഞ്ഞതൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെ പറഞ്ഞു തന്ന് എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഓരോ ആഴ്ചയും ഇദ്ദേഹം വിളിക്കുകയാണ്, ഇത് അന്ത് ഇൻ്റർവ്യൂ അല്ല പേട്ടി പേട്ടി എന്നാച്ച് ഏതാവത് പത്രികയ്ക്ക് അമിച്ചാച്ചാന്ന് ഏതെങ്കിലും മാഗസിൻ അയച്ചോന്ന്. അപ്പം അന്ന് മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ നമ്പർ ആ ആഴ്ചപ്പതിപ്പിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. മദ്രാസിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. മദ്രാസിൽ നിന്ന് വിളിച്ച് അപ്പുറത്തൊരാൾ ഫോണെടുക്കുന്നു. ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെയുള്ള ഒരാളാണ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മദ്രാസിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് ടി ഡി രാമകൃഷ്ണൻ എന്നാണ്, ചാരു നിവേദിതയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഭാഷാഭൂഷണിയിൽ മനുഷ്യപുത്രൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നെന്നും പറഞ്ഞു. അപ്പോൾ ഈ ചാരു നിവേദിതയുടെ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ ഉടനെ ഈ മാധ്യമ ആഴ്ചപ്പതിപ്പിൻ്റെ ചാർജുള്ള സഹപത്രാധിപരായിട്ടുള്ള കണ്ണൻ എപ്പോൾ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇന്ന് തന്നെ വേണമെങ്കിൽ അയക്കാം, എഴുതി എൻ്റെ കയ്യിലുള്ളതാണ്, എന്നാൽ ഇന്ന് തന്നെ അയക്കാമോ, ഞാൻ അയക്കാം. അന്ന് വൈകുന്നേരം പ്രൊഫഷണൽ കൊറിയറിൽ ഞാൻ ഇൻ്റർവ്യൂ അവർക്ക് അയച്ചു കൊടുക്കും. പിറ്റേ ദിവസം ഇവർക്കത് കോഴിക്കോട് കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു. വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഉടനെ ഇത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥയും കൂടെ പരിഭാഷപ്പെടുത്തി തന്നാൽ ഒന്നായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു കഥ പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ എൻ്റെ അടുത്തുള്ളതിൽ നിന്ന് എനിക്ക് താല്പര്യം തോന്നിയൊരു കഥ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ കുറച്ച് ചെയ്തു നോക്കി. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല. പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി അയക്കാൻ പറ്റുമോ. അപ്പോൾ ഇന്ന് എന്തായാലും അയക്കാൻ പറ്റില്ല, ഞാൻ ഓഫീസിലാണുള്ളത്, അധികം താമസിയാതെ അയക്കാം. ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാനത് മുഴുവനാക്കി. ഞാനൊരു വെള്ളിയാഴ്ച ആണത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച അയക്കാനുള്ള സമയമില്ല. അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് കോഴിക്കോട് വരെ വന്നാൽ എനിക്കത് തന്നാൽ നന്നായിരുന്നു. ഞാൻ മദ്രാസിൽ നിന്ന് വന്നതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് കാലിക്കറ്റ് പോയി അത് നേരിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തു. അപ്പോൾ അത് കൊടുത്ത സമയത്തും എന്താണ് എത്ര പ്രാധാന്യത്തോടു കൂടി ഇവർ ഇത് കൊടുക്കുന്നു എന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാനടുത്ത ഞായറാഴ്ച തിരിച്ച് പോവുകയും ചെയ്യുന്നു. അന്ന് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഈ മാസിക ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച വലിയ ആഘോഷത്തോടെ കലഹത്തിൻ്റെ ഉത്സവങ്ങൾ എന്നും പറഞ്ഞിട്ടൊരു കവർ സ്റ്റോറിയായിട്ട് 14 18 പേജ് മറ്റേ ഈ ഇൻ്റർവ്യൂവും കഥയും ഒക്കെ ചേർത്ത് അവർ പബ്ലിഷ് ചെയ്തു.
ആ ഇൻ്റർവ്യൂ മലയാളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പറഞ്ഞിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. ശോഭാശക്തി ചെറുപ്പത്തിൽ ഒരു ടീനേജറായിട്ട് LTT സോൾജിയറായിരുന്നു, ബോയ് സോൾജിയറായിരുന്നു. അതിൽ ചില പ്രശ്നങ്ങളായി അവരുടെ വളരെ ഹിംസാത്മകം വയലൻസ് സഹിക്കാൻ വയ്യാതെ